നമസ്കാരം. ശനിയാഴ്ച രാവിലെ ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിന്റെ 75 വർഷത്തെ ചരിത്രത്തിനിടയിലെ ഏറ്റവും വലിയ സിവിലിയൻ കൂട്ടക്കൊലയാണ് രാജ്യത്ത് അരങ്ങേറിയതെന്ന് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ 75 വർഷത്തിനിടെ ഇസ്രായേൽ അയൽ രാജ്യങ്ങളുമായി യുദ്ധമോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സംഘർഷങ്ങളോ ഇല്ലാത്ത ദിവസങ്ങൾ അപൂർവമായിരുന്നു. ഇതിനിടെ ഇസ്രായേൽ സൈന്യം 18 യുദ്ധങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊന്നും സംഭവിക്കാത്ത ആൾനാശവും നാശനഷ്ടവുമാണ് ഇസ്രായേൽ നേരിടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഇരുഭാഗത്തുമായി ഇതുവരെ മരണസംഖ്യ 3600 കടന്നു. ഒക്ടോബർ 7 ഹമാസ് ആക്രമണം ആരംഭിച്ചതിനു ശേഷം രാജ്യത്തെ 185 സൈനികർ ഉൾപ്പെടെ 1200 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടെന്നും 2616 പേർക്ക് പരിക്കേറ്റെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടു. തിരിച്ചടിക്ക് 300,000 ഇസ്രായേലി സൈനികരാണ് അണിനിരുന്നത്. 1973 യോം കിപ്പൂർ യുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക നീക്കമാണിതെന്നും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സിവിലിയന്മാരുടെ കൂട്ടക്കൊലയാണ് നടന്നതെന്നാണ് ഇസ്രായേലി പ്രതിരോധ വക്താവ് മേജർ ലിബി വെയ്സ് പറഞ്ഞത്. ആദ്യമായാണ് ഇത്തരമൊരു പ്രതികരണം ഇസ്രായേലി പ്രതിരോധ വകുപ്പിൽ നിന്നും ഉണ്ടാകുന്നത്. ഗസ മുനുബിന് സമീപമുള്ള കഫർ ആസ സമൂഹം കൂട്ടക്കൊല ചെയ്യപ്പെട്ടെന്ന റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയായിരുന്നു പ്രതിരോധ വകുപ്പിൽ നിന്നും ഇത്തരമൊരു അഭിപ്രായ പ്രകടനമുണ്ടായത്. കഫർ ആസയിൽ 40 പിഞ്ചു കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ ഇസ്രായേലി സൈനിക് കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇതിൽ പല കുട്ടികളുടെയും ശിരസ് ഛേദിക്കപ്പെട്ട നിലയിലായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. 70 വരുന്ന ഹമാസ് ആയുധ സംഘം 30-40 മിനിറ്റ് കൊണ്ടാണ് കഫറാസ സമൂഹത്തെ കൂട്ടക്കൊല ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ. തോക്കുകളും ഗ്രനേഡുകളും കത്തികളും ഉപയോഗിച്ചാണ് കൊല നടത്തിയതെന്ന് ഇസ്രായേലി സൈന്യം ആരോപിച്ചു. കുട്ടികളോടൊപ്പം കഫറാസ സമൂഹത്തിലെ നിരവധി പേർ കൊല ചെയ്യപ്പെട്ടു. ഹമാസ് ആയുധ സംഘം അപ്രതീക്ഷിതമായി വീടുകളിലേക്ക് ഇരച്ചു കയറുകയും ആളുകളെ കൊലപ്പെടുത്തുകയുമായിരുന്നു മൃതദേഹങ്ങൾ വീടുകൾക്കുള്ളിൽ നിന്നാണ് കണ്ടെത്തിയത്. ഹമാസിന് പുറമെ അയൽ രാജ്യങ്ങളായ സിറിയ, ലെബനൻ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇസ്രായേലിനെതിരെ പുതിയ പോർമുഖം തുറന്നിരിക്കുന്നത്. ഹമാസിനെതിരായ പ്രത്യാക്രമണം തുടരുന്നതിനിടെ തന്നെ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ആക്രമണത്തിനും തക്ക തിരിച്ചടി നൽകിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഹമാസിനെ പോലെ തന്നെ ഇരു രാജ്യങ്ങൾക്കും ഇസ്രായേലുമായി വർഷങ്ങളായി തുടരുന്ന നിതാന്ത വൈരമുണ്ടെന്നാണ് ചരിത്രം. പതിറ്റാണ്ടുകൾക്കിടെ ഇസ്രായേൽ നേരിടുന്ന ഏറ്റവും കനത്ത തിരിച്ചടിക്കും ആൾനാശത്തിനുമിടെ ഹമാസിനൊപ്പം ഇരുകൂട്ടരും കൈകോർക്കുമോ എന്നതാണ് ലോകം വീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും ഇവർക്കെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും ഇസ്രായേലിന്റെ ബദ്ധവൈരികളായ ഇറാന്റെ പിന്തുണയുള്ള സാഹചര്യത്തിൽ. അതേസമയം ഹമാസ് നടത്തിയ ആക്രമണത്തെ പിന്തുണയ്ക്കുമ്പോഴെല്ലാം ആക്രമണത്തിൽ പങ്കില്ലെന്നാണ് ഇറാന്റെ നിലപാട്. അതിനിടെ ഇസ്രായേലിന്റെ തിരിച്ചടിയിൽ കുറഞ്ഞത് 260 കുട്ടികളും 230 സ്ത്രീകളും ഉൾപ്പെടെ 900 ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും 4000 പേർക്ക് വ്യോമാക്രമണത്തിൽ പരിക്കേറ്റതായും ഗസയിലെ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു. വെസ്റ്റ് ബാങ്ക് മേഖലയിൽ ശനിയാഴ്ച മുതൽ കുറഞ്ഞത് 18 പേർ കൊല്ലപ്പെടുകയും ഏകദേശം 100 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗസയിൽ നിന്ന് 200,000+ ആളുകൾ പലായനം ചെയ്തെന്ന് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പറയുന്നു. 2014 മുതൽ ഇസ്രായേൽ വ്യോമകര ആക്രമണം നടത്തിയതിന് ശേഷം ഗസയിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ട ഏറ്റവും വലിയ സംഖ്യയാണിതെന്നും യു എൻ പറയുന്നു. 3 ജല ശുചീകരണ സൗകര്യങ്ങളും ഇസ്രായേൽ സേന തകർത്തതിനാൽ ഗസയിൽ അവശേഷിക്കുന്ന 400,000 പേർക്ക് അവശ്യ സേവനങ്ങൾ ലഭിക്കുന്നില്ല. ഗസയിലെ നിരവധി കെട്ടിടങ്ങൾ നിലം പൊത്തിയതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഹമാസ് നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകുന്നതിനിടെയാണ് ലെബനനിലെ സായുധ സംഘമായ ഹിസ്ബുല്ല ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് റോക്കറ്റ് ആക്രമണം നടത്തിയത്. ഫലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനായിരുന്നു ആക്രമണമെന്നാണ് വിശദീകരണം. ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുല്ലയുടെ നിരീക്ഷണ കേന്ദ്രം രാത്രിക്ക് രാത്രി തകർത്താണ് ഇസ്രായേൽ തിരിച്ചടിച്ചത്. ലെബനൻ ഇസ്രായേൽ അതിർത്തിയിൽ 2006 ശേഷമുള്ള ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധിയാണ് നിലവിലുള്ളത്. ലെബനനിൽ ഇസ്രായേൽ നടത്തിയ അധിനിവേശത്തിനെതിരെ പൊരുതുന്നതിന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് ആണ് 1982 ഹിസ്ബുല്ലയ്ക്ക് രൂപം നൽകിയത്. തങ്ങളുടെ കൈവശമുള്ള ആയുധ ശേഖരണത്തിന്റെ വ്യാപ്തി ഇസ്രായേലിന് ഊഹിക്കാൻ പോലും സാധിക്കില്ലെന്നാണ് ഹിസ്ബുല്ലയുടെ അവകാശവാദം. ഹമാസിനെതിരായ പ്രത്യാക്രമണവുമായി ഇസ്രായേൽ സജീവമാകുന്നതിനിടെ സിറിയൻ അതിർത്തിയിൽ നിന്നും ആക്രമണം ആരംഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. സിറിയയിൽ നിന്നുണ്ടായ പ്രകോപനത്തിന് ഇസ്രായേൽ അതേ നാണയത്തിൽ തിരിച്ചടിച്ചതോടെ മറ്റൊരു യുദ്ധമുഖം കൂടി തുറക്കുന്നുവെന്ന ഭീതിയിലാണ് ലോകം. സിറിയയിൽ നിന്നുണ്ടായ ആക്രമണത്തിന് സൈന്യം തക്ക തിരിച്ചടി നൽകിയതായി ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു. സിറിയയിൽ നിന്ന് പലതവണ ആക്രമണം ഉണ്ടായതായാണ് സൈന്യം നൽകുന്ന വിവരം. 1967 6 ദിവസം നീണ്ടുനിന്ന പോരാട്ടത്തിനൊടുവിൽ സിറിയയിൽ നിന്ന് ഇസ്രായേൽ ഗൊലാൻ കുന്നുകൾ പിടിച്ചെടുത്തതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നേർക്കുനേർ വന്നത്.